Welcome back, dear students, to our English online class. Previous days, we discussed the topic, which one, that is lines written in early spring. That's we completed, and its textual activities also we completed. Okay. And today we are going to discuss a new topic, that is Project Tiger, written by Satyajit Ray. ഓക്കെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നിങ്ങളെല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തത് ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ്, അതിലെ ടെക്സ്റ്റൽ ആക്ടിവിറ്റീസ് അഥവാ പ്രവർത്തനങ്ങളായിരുന്നു. നമ്മളത് മുഴുവൻ ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഇന്ന് പുതിയ പാഠഭാഗമാണ് ചർച്ച ചെയ്യുന്നത്. പ്രൊജക്റ്റ് ടൈഗർ എന്ന് പറയുന്ന പാഠഭാഗമാണ്. യെസ്, ബിഫോർ ഗോയിങ് ടു ദാറ്റ് കെൻ സി ദേർ ഇസ് സം പിക്ചേഴ്സ് ആർ ദർ. See, can you see? Yes. Do you know who these great filmmakers are? Write their names in the boxes below. So you have to write their names. Still picture, you can see who is that? Ah, yes, that is Charlie Chaplin. Then second one. Yes, second one. Who is that? Yes, Akira Kurosawa. Okay, that is the second picture. Then third one, Adore Gobalakrishnan. Okay, there is this, these are the famous persons you seen in this pictures. Then we familiar with them. Then what do you have to do? Prepare a brief profile of these filmmakers. You may search the internet or any other sources to collect information. So that is you have to do. Okay, you have to prepare the profiles of Akira Kurosawa, Adore Gobalakrishnan and Charlie Chaplin. Okay. Yes, if you just scan the QR code, you can watch that. You can get the more ideas, more details about them. Okay, please QR scan cheyanengil code QR code ningal scan cheyanengil ningalku nirbandhamayittu ningalku theerchayattum kittum nirbandhamayittu kaanam. Okay. QR code adu ningal endiyanam or app download cheyanam. Okay. Okay, so you just do that. Okay, anyway, now come to the point. Project Tiger. Okay, Project Tiger. It is what? Here is an article. So it is an article by Satyajit Ray. By Satyajit Ray. Satyajit Ray adhyayathinte oru article aanu Project Tiger. One of the greatest filmmakers. Cinema nirmana megril adhyayanattulla oru ആളാണ് സത്യജിത് റേ. ഓൺ ഹൗ ഹി മാനേജ് ടു ഷൂട്ട് ദ സീൻസ് ഓഫ് എ ഫിലിം വിച്ച് ഇൻക്ലൂഡഡ് എ ടൈഗർ. തൻ്റെ ഈ സിനിമ നിർമ്മാണത്തിൽ, ആ സിനിമയിൽ ഒരു രംഗത്തിൽ എങ്ങനെയാണ് ഒരു ടൈഗർ ഉൾപ്പെടുത്തുന്നതും ആ ഉൾപ്പെടുത്തുന്ന സമയത്ത് അദ്ദേഹം അനുഭവപ്പെടുന്ന ചില കാര്യങ്ങളും, അല്ലേ, അതിനെങ്ങനെ മാനേജ് ചെയ്തു, അദ്ദേഹം കൈകാര്യം ചെയ്തു എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഈ പാഠഭാഗത്ത് ഇദ്ദേഹം വർണ്ണിക്കുന്നത്, വിവരിക്കുന്നത്. ഓക്കെ, പ്രൊജക്ട് ടൈഗർ വെച്ചാൽ ഒരു സിനിമയിൽ പ്രൊജക്റ്റുമായിട്ട് ഉൾപ്പെട്ട ഒരു സിനിമ, അതിൻ്റെ പ്രൊജക്റ്റ്, അതിൻ്റെ ഒരു കാര്യമാണ് ഈ ഒരു പാഠഭാഗത്ത് പറയുന്നത്. ഓക്കെ, യെസ്, ദെൻ ഇറ്റ് ഈസ് റിട്ടേൺ ബൈ സത്യജിത് റേ. യെസ്, ഈ കെൻ ഗസ്റ്റ് ഗോ ത്രൂ ജസ്റ്റ് ഫാമിലി വിത്ത് ഹിം. സത്യജിത് റേ വാസ് ആൻ ഇന്ത്യൻ ഫിലിം മേക്കർ. ഓക്കെ, ഹി വാസ് ആൻ ഇന്ത്യൻ ഫിലിം മേക്കർ. അദ്ദേഹം ഒരു ഇന്ത്യൻ സിനിമ നിർമ്മാതാവാണ്. Ray was drawn to independent filmmaking after meeting French filmmaker Jean Renoir and viewing Vittorio De Sica's Italian neorealist 1948 film Bicycle Thieves. അപ്പൊ ബൈസിക്കൽ തീവ്സ് എന്ന് ആ സിനിമ കണ്ടോടു കൂടിയിട്ടാണ് അദ്ദേഹത്തിന് സിനിമാ മേഖലയിലേക്ക് അദ്ദേഹം വരുന്നത്. അങ്ങനെയാണ് പ്രൊജക്ട് ടൈഗർ അദ്ദേഹം ഷൂട്ട് ചെയ്യുന്നത്. ഓക്കെ, യെസ്. മാത്രമല്ല അദ്ദേഹം ഒരു ഫിക്ഷൻ റൈറ്ററാണ്, പബ്ലിഷറാണ്, ഇല്ലസ്ട്രേറ്ററാണ്, കാലിഗ്രാഫറാണ്. ഓക്കെ, മ്യൂസിക് കമ്പോസർ ആൾസോ. കമോൺ, യു ക്യാൻ സ്റ്റാർട്ട് ദ സ്റ്റോറി. പ്രൊജക്ട് ടൈഗർ ഫസ്റ്റ് പാരഗ്രാഫ്. സി, നോ വൺ ക്യാൻ ബീറ്റ് ഹോളിവുഡ് വെൻ ഇറ്റ് കംസ് ടു മേക്കിംഗ് ഫിലിംസ് വിത്ത് ആനിമൽസ് ഇൻ ദം. സോ ഹിയർ ദ റൈറ്റർ സത്യജിത് റേ says that what he says,
No one can beat Hollywood when it comes to making films with animals in them. Hollywood is related to English films. അല്ലേ, ഇംഗ്ലീഷ് സിനിമകൾ പോലെ അത്രത്തോളം അല്ലേ ആ സിനിമ, അവരെ ആ സിനിമകളിൽ അനിമൽസ് അല്ലെങ്കിൽ മൃഗങ്ങൾ ഉൾപ്പെടുത്തുന്ന പോലെയുള്ള വലിയ കാര്യങ്ങൾ അല്ലേ അവരെ പരാജയപ്പെടുത്തുന്ന രീതിയിലേക്ക് നമ്മുടെ സിനിമകളൊന്നും വരില്ല. അപ്പോൾ അത്രമാത്രം വലിയ ഒരു മുൻപന്തി നിൽക്കുന്ന, മുന്നോട്ട് നിൽക്കുന്ന ഒരു മേഖല, സിനിമ ഇൻഡസ്ട്രി തന്നെയാണ് ഹോളിവുഡ് അല്ലെങ്കിൽ ഇംഗ്ലീഷ് സിനിമകൾ. നമുക്കെല്ലാവർക്കും അത് അറിയാം. ഐ റിമെമ്പർ ഫിലിംസ് ഇൻ മൈ ചൈൽഡ്ഹുഡ് ആൻഡ് ദേർ വർ ക്വൈറ്റ് എ ഫ്യൂ ഓഫ് ദം ദാറ്റ് ഹാഡ് ആൻ അൽസേഷ്യൻ കോൾഡ് റിൻ ടിൻ ടിൻ. തീർച്ചയായിട്ടും അദ്ദേഹം ഓർക്കുകയാണ് തൻ്റെ കുട്ടിക്കാലത്ത് ഒരു കാര്യം. അന്നൊക്കെ സിനിമ ഷൂട്ടിംഗ് സമയത്ത് അൽസേഷ്യൻ അല്ലേ ഒരു നായയാണ്, നായയുടെ പേരാണ് അൽസേഷ്യൻ. അപ്പോൾ അതിനെ വിളിച്ചിരുന്നത്, അവനെ പേരിട്ട് വിളിച്ചിരുന്നത് റിൻ ടിൻ ടിൻ എന്നായിരുന്നു. അപ്പോൾ ആ പട്ടിയെ അല്ലെങ്കിൽ നായിയെ ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സിനിമകൾ അദ്ദേഹം കണ്ടിരുന്നു. ആ കാര്യം അദ്ദേഹം ഇവിടെ ഓർത്തെടുക്കുകയാണ്. ദിസ് ഡോഗ്സ് ആക്ടിങ് വാസ് മോർ ഇംപ്രസീവ് ദാൻ എ ഹ്യൂമൻസ് എന്ന് വെച്ചാൽ അദ്ദേഹം പറയുകയാണ്, ഈ നായയുടെ ആ ഒരു അഭിനയം എന്ന് പറയുന്നത് വളരെയധികം ഇംപ്രസീവ് അല്ലേ, വളരെയധികം നമുക്ക് സന്തോഷിപ്പിക്കുന്ന, അതോടൊപ്പം തന്നെ അല്ലേ വളരെയധികം സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് അല്ലേ. അത്രയും മനോഹരമായിട്ടാണ് ആ നായ ആ സിനിമയിൽ അഭിനയിക്കുന്നത്. തീർച്ചയായിട്ടും ഇംപ്രസീവ് ദാൻ എ ഹ്യൂമൻ, മനുഷ്യനേക്കാളും നല്ല രീതിയിൽ അഭിനയിക്കുന്നുണ്ട് ആ നായ. അപ്പോൾ അത് അദ്ദേഹം ഓർത്തെടുക്കുകയാണ്. ലേറ്റർ വി ഗോ ടു സീ 3 or 4 അതർ ഫിലിംസ് വിത്ത് എ കോളി കോൾഡ് ലാസി. അതിനുശേഷം പിന്നീട് തുടർച്ചയായിട്ട് അദ്ദേഹം പിന്നെ പറയുകയാണ്, അദ്ദേഹം ഓർത്തെടുക്കുകയാണ് അല്ലേ ഇതേ സിനി അല്ലേ അദ്ദേഹം ഓർത്തെടുക്കുകയാണ് 3 or 4 ഫിലിംസ്, ഇതേപോലെ തന്നെ 3-4 സിനിമകൾ ഇതേപോലെ തന്നെ മൃഗങ്ങളെ അദ്ദേഹം കണ്ടിട്ടുണ്ട്. അത് കോളി കോൾഡ് ലാസി, കോളി എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട, ഓക്കെ കോളി എന്ന് പറയുന്ന ഇംഗ്ലണ്ടിലേക്ക് കണ്ടുവരുന്ന ഒരു തരം നായയാണ്, ഷീപ്പ് ഡോഗ് എന്നൊക്കെ പറയും. അപ്പോൾ ആ നായയെ വിളിച്ചിരുന്നത് ലേസി എന്നാണ്. ആ ലേസി എന്ന നായയുടെ ആ നായയുടെ ഷൂട്ടിങ്ങിൽ, സിനിമയിൽ 3-4 സിനിമകൾ അദ്ദേഹം കണ്ടിട്ടുണ്ട്. വളരെ മനോഹരമായിട്ടാണ് ആ സിനിമ, ആ സിനിമയിൽ നായ അവതരിപ്പിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ആ നായ അഭിനയിച്ചിട്ടുള്ളത് എന്ന് അദ്ദേഹം ഓർത്തെടുക്കുകയാണ്. ഇറ്റ് സീം ദാറ്റ് ദ ഡിറക്ടർ കുഡ് മേക്ക് ലേസി ടു ജസ്റ്റ് എബൌട്ട് എനിത്തിങ്. ഇപ്പോൾ തീർച്ചയായിട്ടും ഡയറക്ടർക്ക് എങ്ങനെ വേണോ അത്തരത്തിൽ ആ രീതിയിൽ അഭിനയിപ്പിക്കാൻ അതിനെ കഴിയുമായിരുന്നു, ലിസിയെക്കൊണ്ട് അഭിനയിപ്പിക്കാൻ കഴിയുമായിരുന്നു ഡയറക്ടർക്ക്. ദീസ് ട്രെയിൻഡ് ഡോഗ്സ് വർ ഫേമസ് സ്റ്റാർസ് ഇൻ ദെയർ ഓൺ റൈറ്റ്സ് ആൻഡ് ദ മണി ദേ ഏൺഡ് വാസ് നോ ലെസ് ദാൻ വാട്ട് എ റിയൽ ഫിലിം സ്റ്റാർ ഗോട്ട്. ഇത്തരത്തിൽ ഒരു സിനിമ താരത്തിന് കിട്ടുന്ന അതേ ഒരു വിലയും അതുപോലെ തന്നെ റെസ്പെക്റ്റും ആദരവുമൊക്കെ ഈ ഒരു നായക്കും കിട്ടിയിരുന്നു. അത്രമാത്രം ഫേമസ് ആയിട്ടുള്ള താരപദവിയിൽ നിൽക്കുന്നത് തന്നെയാണ് ഈ നായം എന്നൊക്കെ പറയാം. ഓക്കെ, ദർ ഓണേഴ്സ് കുഡ് ഈസിലി മേക്സ് ആസ് മച്ച് ആസ് 100,000 റുപ്പീസ് ഫ്രം ജസ്റ്റ് വൺ ഫിലിം. അപ്പോൾ ഇതിൻ്റെ ഈ നായകളുടെ ഉടമകളിൽ നിന്ന് ഈ സിനിമ അഭിനയിച്ചതിന് ശേഷം നായയുടെ ഉടമകൾ വലിയ ഒരു സംഖ്യ ഇവർ കൈമാറുക, എന്ന് വെച്ചാൽ അവർ ഏൺ ചെയ്തിരുന്നു. That is the first one. Second one, I realized how reverently these animal actors were treated when I happened to see the shooting of film 20 years ago in Disney studio in Hollywood. I realized how reverently these animals, patramatram katinamayittana lengil practice cheyidukondana ee mrigangale ellam edukkunnathu ennulla kaari njan orikkal kaanukendai. Happened to see the shooting a film 20 years ago ഇൻ ഡിസ്നി സ്റ്റുഡിയോ ഇൻ ഹോളിവുഡ്. ഹോളിവുഡിലെ ഡിസ്നി സ്റ്റുഡിയോയിൽ 20 വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ ഒരു ദിവസം അങ്ങനെ ഷൂട്ടിംഗ് കാണാൻ വേണ്ടി പോയത്. ദ മെയിൻ ക്യാരക്ടർ ഇൻ ദിസ് ഫിലിം വാസ് എ ലാർജ് ഡോഗ്. ഈ സിനിമയിലെ പ്രധാനപ്പെട്ട കഥാപാത്രം എന്ന് പറയുന്നത് വലിയ ഒരു നായയായിരുന്നു. ഐ റീച്ച് ദ സ്റ്റുഡിയോ ടു ഫൈൻഡ് ദ ഷൂട്ടിംഗ് ഹാഡ് നോട്ട് എറ്റ് സ്റ്റാർട്ടഡ്. അപ്പോൾ സിനിമ അതിൻ്റെ ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഞാൻ അവിടെ എത്തിച്ചേർന്നിരുന്നു. ഓക്കെ, ദ ക്യാമറമാൻ വാസ് ഗെറ്റിംഗ് ദ ലൈറ്റ്സ് റെഡി. അപ്പോൾ ക്യാമറമാൻ ഇതിനുള്ള ലൈറ്റ് മറ്റുള്ള സജ്ജീകരണമെല്ലാം നടത്തിയിരുന്നു. ഇറ്റ് ഈസ് കസ്റ്റമറി ഫോർ ആക്ടേഴ്സ് ടു ബി പ്രസൻറ്റ് വെൻ ദ ലൈറ്റ്സ് ആർ അറേഞ്ച്ഡ്. ഇതൊരു രീതിയായിരുന്നു, കസ്റ്റമറി മീൻസ് രീതി, ഒരു ചട്ടമായിരുന്നു, ഒരു രീതിയായിരുന്നു. അതായത് ആക്ടേഴ്സ് പ്രസൻറ്റ് വെൻ ദ ലൈറ്റേഴ്സ് ആർ അറേഞ്ച്ഡ്, എല്ലാം തയ്യാറാക്കിയിട്ട് പിന്നീടായിരുന്നു അഭിനേതാക്കൾ വന്നിരുന്നത്. ഫോർ ദേ ഹാവ് ടു ഷോ ദ ക്യാമറമാൻ how they will walk or where they will stand in a particular shot.
അപ്പോൾ ഒരു പ്രത്യേക ഷൂട്ടിൽ അവരെങ്ങനെ നടക്കണം എന്നുള്ള കാര്യം അല്ലെ എങ്ങനെ അഭിനയിക്കണം എന്നൊക്കെ അത് ചെയ്ത് കാണിക്കുന്നതായിരുന്നു. യെസ് ദേ ആർ വിൽ സ്റ്റാൻഡ് ഓക്കെ, സ്റ്റാൻഡ് സ്റ്റാൻഡ് മീൻസ് പകരമായിട്ട് ഡ്യൂപ്പ് ഒക്കെ വരുമായിരുന്നു, സ്റ്റാൻഡ് ഇൻ ഓക്കെ ഡ്യൂപ്പ് ഒക്കെ വരും. അപ്പോൾ ആളുകൾ എന്ത് ചെയ്യും, ക്യാമറൻ ഹൗ വിൽ വാക്ക് ഓൺ ദേ വിൽ സ്റ്റാൻഡ് ഇൻ എ പർട്ടിക്കുലർ ഷോട്ട്. അപ്പോൾ പ്രത്യേക ഷോട്ട് എടുക്കാൻ വേണ്ടിയിട്ട് മാത്രമായിരുന്നു ഈ അഭിനേതാക്കൾ വന്നിരുന്നത്, ആ ഷൂട്ടിംഗ് സമയത്ത് മാത്രമാണ് വന്നിരുന്നത്. ആ സമയത്ത് ഇൻ ദ കേസ് ഓഫ് വെരി ഫേമസ് സ്റ്റാർസ് ദിസ് ജോബ് ഇസ് ഡൺ ബൈ ദെയർ സ്റ്റാൻഡ് ഇൻസ്. ആ സമയത്ത് ഈ താരങ്ങളുടെ പോലെ തന്നെ അതേ ഒരു മതിപ്പും അതുപോലെ തന്നെ ആദരവും പ്രശസ്തിയും ഈ ഡ്യൂപ്പ് സ്റ്റാർസിനും ഉണ്ടായിരുന്നു. ഡ്യൂപ്പായിട്ട് ഒരേ സ്വഭാവ അല്ലെങ്കിൽ അതേ അപ്പിയറൻസ് ഒക്കെയുള്ള ലുക്കുള്ള അല്ലേ ആ അഭിനേതാക്കൾക്കും ഉണ്ടായിരുന്നു, ഡ്യൂപ്പിനും ഉണ്ടായിരുന്നു. എ സ്റ്റാൻഡ് ഇൻ ഈസ് യൂഷ്വലി എ പേഴ്സൺ വു ഈസ് ഫിസിക്കലി സിമിലർ ടു ദ റിയൽ സ്റ്റാർ. യഥാർത്ഥ താരത്തിനെ പോലെ തോന്നിപ്പിക്കുന്ന ഒരു ഡ്യൂപ്പായിരുന്നു അല്ലെങ്കിൽ മറ്റൊരു ആളായിരുന്നു ഏത്, ഈ സ്റ്റാൻഡ് ഇൻ എന്ന് പറയുന്നത് ഡ്യൂപ്പറാണ്. ഡ്യൂപ്പ് കേട്ടിട്ടുണ്ടോ അല്ലേ, പകരക്കാരനായിട്ട് നിൽക്കുന്ന ആൾ. ദ സ്റ്റാർസ് ദംസെൽവ്സ് അറൈവ് ഓൺലി വെൻ ദ ലൈറ്റ്സ് ആർ റെഡി ആൻഡ് ഇറ്റ് ഈസ് ടൈം ടു ടേക്ക് എ ഷോട്ട്. അപ്പോൾ പലപ്പോഴും അഭിനേതാക്കൾ വന്നിരുന്നത്, താരങ്ങൾ വന്നിരുന്നത് ആ ഷൂട്ട് എടുക്കുന്ന സമയത്ത് മാത്രമായിരുന്നു. തേർഡ് വൺ, ഹിയർ എ ഡിസ്നി സ്റ്റുഡിയോ. ഐ നോട്ടീസ് ദാറ്റ് എ ഫ്യൂ ആക്ടേഴ്സ് വേർ മൂവിങ് എബൌട്ട് ഇൻ ദ സെറ്റ് ആൻഡ് വൺ ഓൺ വൺ സൈഡ് സ്റ്റാൻഡിങ് ക്വയറ്റ്ലി വാസ് ദ പ്രൊട്ടാഗണിസ്റ്റ്. അപ്പോൾ ഇവിടെ ഡിസ്നി സ്റ്റുഡിയോ കണ്ടു, ശ്രദ്ധിക്കപ്പെട്ടൊരു കാര്യം എന്തായിരുന്നു, ഫ്യൂ ആക്ടേഴ്സ് വേർ മൂവിങ് എബൌട്ട് ഇൻ ദ സെറ്റ്. ആ സെറ്റിലേക്ക് ഇങ്ങനെ ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആൻഡ് വൺ സൈഡ് സ്റ്റാൻഡിങ് ക്വയറ്റ്ലി, ഞാനങ്ങനെ ഭാഗത്ത് നിന്നു. ഈ സമയത്ത് നിൽക്കുന്ന കാരണം ഞാനും കണ്ടു, ഇതിൻ്റെ പ്രധാനപ്പെട്ട താരം പ്രൊട്ടാഗണിസ്റ്റ് ഒരു കഥാപാത്രം അവിടെ നിൽക്കുന്നുണ്ട്, ദ സെയിം ലാർജ് ഡോഗ്. അപ്പോൾ അതായത് ആ വലിയ നായ അവിടെ പ്രധാനപ്പെട്ട കഥാപാത്രം അവിടെ നിശബ്ദമായിട്ട് അവിടെ നിൽക്കുന്നത് കാണുകയാണ് അല്ലേ, നിൽക്കുന്നത് കാണും, കണ്ടു അദ്ദേഹം. ദ ക്യാമറമാൻ ഷൗട്ടഡ് ടു എവറി വൺ ടു ടേക്ക് ദെയർ പൊസിഷൻസ് ബട്ട് ദ ഡോഗ് റിമൈൻഡ് വേർ ഇറ്റ് വാസ്. ഈ സമയത്ത് എല്ലാ ആളുകളോടും തയ്യാറായി നിൽക്കാൻ പറഞ്ഞു, ഉച്ചത്തിൽ അലറി കൊണ്ട് പറയുന്നു പൊസിഷൻ റെഡിയായി നിൽക്കാൻ വേണ്ടി. ഈ സമയത്ത് ഈ നായ അപ്പോഴും അവിടെ നിൽക്കുകയാണ്. ദിസ് പസിൽഡ് മീ, ഇതെന്നെ ആശ്ചര്യപ്പെടുത്തി. കുഡ് ഇറ്റ് ബി ദാറ്റ് ഇറ്റ് വാസ് നോട്ട് റിക്വയർഡ് ഇൻ ദ നെക്സ്റ്റ് ഷോട്ട്. തീർച്ചയായിട്ടും അടുത്ത ഷോട്ടിൽ വരേണ്ടതാണ്, പക്ഷേ അത് വരാതെ അവിടെ നിൽക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് ആശ്ചര്യമായി. ഓക്കെ, തേർഡ് വൺ ഈസ് ഓവർ. ഫോർത്ത് വൺ, Before I could ask someone, a strange thing happened. ഞാൻ ഇപ്പോൾ അത് എന്താണ് പോവാത്തത് അനങ്ങാത്തത് എന്നതിനെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി ഒരാൾ ചോദിക്കുന്ന സമയത്ത് അവിടെ ഒരു വിചിത്ര സംഭവം നടന്നു. ഫ്രം നോവേർ അപ്പിയേർഡ് എ ലിറ്റിൽ ഡോഫ്. ഡോഫ് കുള്ളനായിട്ടുള്ള, കുള്ളൻ, ഒരു കുള്ളനായിട്ടുള്ള ആൾ അവിടെ കാണുകയാണ്. ഫോളോഡ് ബൈ അനദർ മാൻ ക്യാരിങ് എ ഹെയറി ഡോഗ് സ്കിൻ. ഇപ്പോൾ ഹെയറി ഡോഗ് സ്കിൻ മൊത്തത്തിൽ ശരീരം മറയ്ക്കാൻ പറ്റുന്ന അതിൻ്റെ നായയുടെ രോമമുഖമായിട്ട് വഹിച്ചുകൊണ്ട് വരുന്ന ഒരാളെയും കണ്ടു. ദെൻ ടു മൈ പെർഫെക്റ്റ് അമേസ്മെൻറ്റ്, തീർച്ചയായിട്ടും എൻ്റെ ആശ്ചര്യം എന്ന് പറയട്ടെ, ദ ഡോഫ് വെൻറ്റ് ഡൗൺ ഓൺ ഓൾ ദ ഫോഴ്സ് ഇൻ എ ചോക്ക് മാർക്ക് ഓൺ ദ ഫ്ലോർ. ചോക്ക് മാർക്ക് എന്ന് വെച്ചാൽ ചോക്ക് കൊണ്ട് മാർക്ക് ചെയ്ത രേഖപ്പെടുത്തിയിട്ടുള്ള മാർക്കിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട് ആ വ്യക്തി. അദ്ദേഹം അവിടെ ഇരുന്നു നായെപ്പോലെ, പട്ടിയെപ്പോലെ, നായപോലെ ഇങ്ങനെ നിൽക്കുകയാണ് നാല് കാലിൽ. ആൻഡ് ഓൾ ദ ഫോഴ്സ് ചോക്ക് മാർക്ക് ഓൺ ദ ഫ്ലോർ ജസ്റ്റ് ലൈക്ക് എ അനിമൽ. അങ്ങനെ നിന്നു അദ്ദേഹം ഒരു മൃഗത്തെപ്പോലെ. And the dog skin was draped over him. And adeyathinte shariyathil mottathil adu marachu, le draped over him. Then he crawled from one mark to another. Mattoru mark ninnu mattoru markilekku aa rekhayilekku adey ingane nadannu, le ilanju. And the cameraman got busy with the lights. Pasamide cameraman thande lightumayi bandhappettu kondu thirakkilayirunnu. It finally dawned upon me that this dog was paid to be the ഡോഗ് സ്റ്റാൻഡ് ഇൻ. തീർച്ചയായിട്ടും ആ സമയത്ത് എനിക്ക് അശ്രദ്ധയിൽപ്പെട്ടു, എനിക്കപ്പോൾ മനസ്സിലായി ആ കുള്ളൻ ആ നായിയുടെ സ്റ്റാൻഡിനാണ് അല്ലെങ്കിൽ പകരക്കാരനാണ്, ഡ്യൂപ്പറാണ് എന്നുള്ള കാര്യം അപ്പോൾ മനസ്സിലായി. വെച്ചാൽ അത്രമാത്രം പ്രശസ്തിയുള്ള അല്ലെങ്കിൽ അഭിനയം കൊണ്ട് അഭിനയ പാഠവുമുള്ള ഒരു നായ തന്നെയായിരുന്നു അത്, പ്രശസ്തമായിട്ടുള്ള താരം തന്നെയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റാൻഡിനായിരുന്നു ഇത്, ഈ ഡോഫ് കുള്ളൻ എന്നുള്ള കാര്യം അദ്ദേഹം മനസ്സിലാക്കുകയാണ്, അദ്ദേഹം ഓർത്തെടുക്കുകയാണ്. ഓക്കെ, ഫിഫ്ത് വൺ, എവറി അനിമൽ ഇൻ എ ഹോളിവുഡ് ഫിലിംസ് ഈസ് വെൽ ട്രെയിൻഡ്. ഹോളിവുഡ് സിനിമയിലെ എല്ലാ മൃഗങ്ങളും നല്ല രീതിയിൽ പരിശീലനം കിട്ടിയവയാണ്. ഇറ്റ് ഈസ് നോട്ട് ഡിഫിക്കൽട്ട് ടു ട്രെയിൻ എ ഹോഴ്സ് ഓർ എ ഡോഗ്. ഒരു നായയെയോ കുതിരയെയോ പരിശീലിപ്പിക്കുന്നത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ബട്ട് ഹൗ യു ഹവർ ഹിയേഡ് ഓഫ് ട്രെയിൻഡ് റാവൻസ്. ഇത്തരത്തിൽ നിങ്ങൾ എപ്പോഴെങ്കിലും എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ, കാക്കകളെ പരിശീലിപ്പിച്ച അല്ലെങ്കിൽ കാക്കകളെ പരിശീലിപ്പിച്ച കാര്യം? നോട്ട് ജസ്റ്റ് വൺ ഓർ ടു, ഒരു പക്ഷേ ഒന്നോ രണ്ടോ കാക്കളെ പരിശീലിപ്പിച്ച കാര്യം നിങ്ങൾക്കറിയുമായിരിക്കും, നിങ്ങൾക്കത്
സങ്കല്പിക്കുക ബട്ട് നിയർലി എ ഹൺഡ്രഡ് ഓഫ് ദം പക്ഷേ ഇവിടെ നൂറുകണക്കിന് കാക്കകളെയാണ് പരിശീലിപ്പിക്കേണ്ടത് ഈവൻ ദിസ് വാസ് മെയ്ഡ് പോസിബിൾ ഇൻ ഹോളിവുഡ് വെൻ ദ ക്രിയേറ്റർ ഓഫ് സം ഓഫ് ദ ബെസ്റ്റ് സസ്പെൻസ് ഫിലിംസ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് സിനിമ അപ്പോൾ ഒരു പക്ഷേ സിനിമയുടെ ചരിത്രത്തിൽ പോലും ഇത്തരത്തിലുള്ള സസ്പെൻസ് അല്ലെങ്കിൽ രാഗാംശ ഉണ്ടായിക്കൊള്ളണമെന്നുണ്ട് അത്രമാത്രം വളരെ നല്ല രീതിയിൽ നൂറുകണക്കിന് കാക്കകളെയാണ് ഇവിടെ പരിശീലനം നൽകേണ്ടത് അല്ലേ അപ്പോൾ അത്തരത്തിലുള്ള കാക്കകളെയാണ് വേണ്ടത് നൂറുകണക്കിന് കാക്കകൾ വേണം യെസ് ആൽഫ്രഡ് ഹിറ്റ്കോക്ക് ഡിസൈഡ് ടു മേക്ക് എ ഫിലിം കോൾഡ് ബേഴ്സ് അപ്പോൾ ആൽഫ്രഡ് ഹിറ്റ്കോക്ക് അധികായനായിട്ടുള്ള സിനിമ മേഖലയിൽ അധികായനായിട്ടുള്ള ഒരു വലിയ ഒരു വ്യക്തി തന്നെയാണ് അദ്ദേഹം അപ്പം അദ്ദേഹം ഒരു സിനിമ നിർമ്മിക്കുന്നുണ്ട് ബേഡ്സ് പക്ഷികൾ എന്ന് പറയുന്ന സിനിമ അപ്പോൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാക്കകൾ അദ്ദേഹം ആവശ്യപ്പെട്ടത് ഇൻ ദ ഹ്യൂമൻസ് ഓക്കെ ഇൻ ദ സ്റ്റോറി ബേഡ്സ് ഫ്രം ഓൾ ഓവർ ദ വേൾഡ് സ്റ്റാർട്ട് അറ്റാക്കിംഗ് ഹ്യൂമൻസ് അതായത് ലോകത്തിൻ്റെ നാനകോണുകളിൽ നിന്ന് പക്ഷികളിങ്ങനെ വന്ന് മനുഷ്യരെ അറ്റാക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ആക്രമിക്കുന്ന ആ ഒരു രംഗമാണ് ഭാഗമാണ് ചിത്രീകരിക്കേണ്ടത് ഹിറ്റ്കോക്ക് നീഡഡ് എ വെറൈറ്റി ഓഫ് ബേഡ്സ് ഓക്കെ ഹിറ്റ്കോക്കിനെ വളരെ വെറൈറ്റി അല്ലെങ്കിൽ പ്രത്യേകതയുള്ള പക്ഷികളായിരുന്നു ഇതിന് വേണ്ടിയിരുന്നത് ബട്ട് വാട്ട് വാസ് റിക്വയർഡ് ഇൻ ദ ലാർജസ്റ്റ് നമ്പർ വാസ് റേവൻസ് പക്ഷേ ഇത്രയും വലിയ ഒരു എണ്ണം കാക്കകൾ അദ്ദേഹത്തിൻ്റെ സിനിമകൾക്ക് വേണമെന്നത് നിർബന്ധമായിരുന്നു അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം ആവശ്യപ്പെടുകയാണ് നോട്ടീസസ് വെർ പ്ലേസ്ഡ് ഇൻ ദ പ്രസ് ഓൾ ഓവർ ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആസ്കിംഗ് പീപ്പിൾ ടു കോൺടാക്ട് ദ ഫിലിം മേക്കർ ഇഫ് ദ ന്യൂ ഹൗ ടു ഗോട്ട് ഹോൾഡ് ഓഫ് ട്രെയിൻഡ് റേവൻസ് അപ്പോൾ അങ്ങനെ അദ്ദേഹം ഇതിന് വേണ്ടിയിട്ട് തൻ്റെ സിനിമകളിൽ കാക്കകൾ വേണമെന്നുള്ള ആ കാര്യം പത്രത്തിലൊക്കെ അദ്ദേഹം കൊടുക്കുകയാണ് പരസ്യം കൊടുക്കുകയാണ് അങ്ങനെ സിനിമാ നിർമ്മാതാവ് കൊടുത്തു എങ്ങനെ ഈ സിനിമയിലേക്ക് കാക്കകൾ വേണമെന്നുള്ള ആ ഒരു പരസ്യം അദ്ദേഹം കൊടുക്കുകയാണ് സിക്സ്ത് വൺ സംവൺ റിപ്ലൈഡ് വിത്തിൻ എ ഫ്യൂ ഡേയ്സ് ഹീ വാസ് ആസ്ക്ഡ് ടു ബ്രിങ് ഹിസ് ബേഡ്സ് അങ്ങനെ ചില ആളുകൾ എന്ത് ചെയ്തു അതിൽ ചില ഒരാൾ എന്ത് ചെയ്തു അതിന് മറുപടി നൽകി ഈ പരസ്യം കണ്ടിട്ട് മറുപടി നൽകി ഇത് അദ്ദേഹം ഓർക്കുകയാണ് കേട്ടോ അദ്ദേഹത്തിൻ്റെ ആ ഒരു സിനിമ നിർമ്മാണ സമയത്ത് അദ്ദേഹം ചില ഓർമ്മകളാണ് അപ്പോൾ കുറച്ച് സമയത്തിന് ശേഷം ഒരാളിങ്ങനെ വന്നു ഹീ ആസ്ക്ഡ് ടു ബ്രിങ് ഹിസ് ബേഡ്സ് അങ്ങനെ പ്രതികരിച്ച വ്യക്തിയോട് കാക്കകളെ പക്ഷികളെ കൊണ്ടുവരാൻ പറഞ്ഞു ആൻഡ് ഹീ അറൈവ്ഡ് വിത്ത് ദ ആൾമോസ്റ്റ് 100 ട്രെയിൻഡ് റേവൻസ് അങ്ങനെ അദ്ദേഹം ഏകദേശം നൂറുകണക്കിന് കാക്കകളുമായിട്ട് വന്നു അഡ്മിറ്റഡ്ലി ദ ട്രെയിനിങ് ഹാഡ് നോട്ട് ഗോൺ വെരി ബാഡ് തീർച്ചയായിട്ടും അദ്ദേഹത്തെ അതിനെ പ്രവേശിപ്പിച്ചു അതിന് വേണ്ട കാര്യങ്ങൾ കൊടുത്തു എല്ലാം നൽകി ദറ്റ് ഈസ് ടു സേ അദ്ദേഹം പറയുന്നത് വെച്ചാൽ ദേ കുഡ് നോട്ട് ഡു എനിത്തിങ് ദാറ്റ് മൈറ്റ് ബി സീൻ ആൻഡ് എക്സ്ട്രാ ഓർഡിനറി അസാധാരണമായ രീതിയൊന്നും അവ ചെയ്യുമെന്ന് തോന്നില്ല അവർക്ക് അതിന് പറ്റിക്കൊള്ളണമെന്നില്ല അഥവാ ചെയ്യാൻ അത് അവയ്ക്കതും ചെയ്യാൻ കഴിയില്ല ബട്ട് ഇഫ് ആസ് മെനി ആസ് 50 റേവൻസ് ആർ ടോൾ ടു പെർച്ച് ക്വയറ്റ്ലി ഇൻ എ റോ ഓഫ് സ്പെസിഫൈഡ് സ്പോട്ട് പക്ഷേ അൻപോളം വരുന്ന കാക്കകൾക്ക് 50 എണ്ണത്തിന് വേണമെങ്കിൽ പെർച്ച് ഇരിക്കുക ഒരു സ്ഥലത്ത് വരിയേറ്റിംഗ് 50 കാക്കകൾക്ക് അവർക്ക് ഇരിക്കാൻ പറ്റും അവർ പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കും ആൻഡ് ഇറ്റ് ദേ ഒബേ ദിസ് കമാൻഡ് ഇൻസ്റ്റൻ്റ്ലി ഈസ് ഇൻ ദാറ്റ് പ്രറ്റി ഇമ്പ്രസീവ് തീർച്ചയായിട്ടും അത് എനിക്ക് കണ്ടപ്പോൾ വളരെയധികം മതിപ്പുളവായി ഓക്കേ 50 കാക്കൾ ഒരേ സമയത്ത് ഇങ്ങനെ അല്ലേ അദ്ദേഹം പറഞ്ഞ ആ ട്രെയിൻ അല്ലേ ആ പറഞ്ഞ വ്യക്തി കേൾക്കുക എന്ന് പറഞ്ഞത് വളരെയധികം അതിശയിപ്പിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് ഓക്കെ അത് അതിശയിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അദ്ദേഹം മനസ്സിലാക്കുന്നു ഓർത്തെടുക്കുകയാണ് ഓക്കെ നെക്സ്റ്റ് വൺ സെവൻത് വൺ നീഡ്ലെസ് ടു സേ ഇൻ അവർ ഓൺ കൺട്രി ഇറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ ഈസി ടു ഫൈൻഡ് ട്രെയിൻഡ് അനിമൽസ് ഇപ്പോൾ നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നമ്മുടെ ഈ ലോകത്ത് നമ്മുടെ രാജ്യത്ത് ഇത്തരത്തിൽ പരിശീലിപ്പിച്ച മൃഗങ്ങളെ കണ്ടെത്തുക എന്ന് പറയുന്നത് വളരെയധികം എളുപ്പമുള്ള കാര്യമായിരുന്നില്ല ഓക്കെ ആൾ ദോസ് സം ഫിലിംസ് ഹാവ് ബീൻ മെയ്ഡ് ഇൻ മുംബൈ ആൻഡ് മദ്രാസ് ദാറ്റ് ഇൻവോൾവ് വർക്കിംഗ് വിത്ത് എലിഫൻറ്റ്സ് ഹോഴ്സസ് ആൻഡ് ടൈഗേഴ്സ് അപ്പോൾ ആ കാലഘട്ടത്തിൽ മുംബൈയിലും മദ്രാസിലുമൊക്കെ ആനകളെയും കുതിരകളെയും അതുപോലെ തന്നെ കടുവകളെയൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള സിനിമകൾ ഉണ്ടായിരുന്നു അല്ലേ അപ്പോൾ അന്ന് അത്രത്തോളം ഒരു വികസനമില്ലാത്ത അല്ലെങ്കിൽ ഈ ഒരു മേഖലയിൽ ടെക്നിക്കലായിട്ട് മുന്നോട്ട് നിൽക്കാത്ത ആ കാലഘട്ടത്തിലൊക്കെ ഇങ്ങനെ ട്രെയിൻ ചെയ്തെടുത്ത മൃഗങ്ങളെ അവതരിപ്പിക്കുക അല്ലെങ്കിൽ അഭിനയിപ്പിക്കുക എന്ന് പറഞ്ഞാൽ വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു ഓക്കെ ഇപ്പോൾ എന്തായാലും ദർ പെർഫോമൻസ് ഡീറ്റ് സജസ്റ്റ് ദാറ്റ് ദ വേർ യൂസ് ടു ഒബേ കമാൻഡ്സ് അപ്പോൾ വളരെ നല്ല രീതിയിൽ അല്ലെ കമാൻഡ് അനുസരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു ഇൻ ബംഗാൾ ഇറ്റ് ഈസ് സം ടൈംസ് പോസിബിൾ ടു ഫൈൻഡ് ക്ലവർ ഡോഗ്സ് തീർച്ചയായിട്ടും ബംഗാൾ സിനിമകളിൽ ചില സമയത്തൊക്കെ സാധ്യമായിട്ടുള്ള കാര്യമാണ് ബുദ്ധിയുള്ള നായകളെ വെച്ച് അവരെ അവർക്ക് വേണ്ട പരിശീലനം കൊടുക്കുക എന്ന് പറഞ്ഞ വളരെയധികം വലിയ കാര്യമായിരുന്നു പർട്ടിക്കുലർലി പോലീസ് ഡോഗ്സ് വിച്ച് ആർ ക്വൈറ്റ് ഇൻ്റലിജൻറ്റ് പ്രത്യേകിച്ച് പോലീസ് നായകൾ അവ സമർത്ഥരായിട്ടുള്ള മൃഗങ്ങളായിരുന്നു അതുകൊണ്ട് തന്നെ അവർ വെച്ചുകൊണ്ടൊക്കെ സാധാരണയായിട്ട് സിനിമകൾ ഷൂട്ട് ചെയ്യുമായിരുന്നു
If one is prepared to be patient, it is not altogether impossible to get good performances out of them as we managed to do with Bulo in Padar Panchali. അപ്പം അദ്ദേഹം ഓർത്തെടുക്കുകയാണ്, തീർച്ചയായിട്ടും അങ്ങനെ മൃഗങ്ങളെ കൊണ്ട് നമ്മൾ അവയെ ഇത്തരത്തിൽ പരിശീലിപ്പിക്കുക എന്ന് പറഞ്ഞ വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. മാത്രമല്ല പാദർ പാഞ്ചാലിയിലെ ബുലോ എന്ന പേരുള്ള നായയെ അദ്ദേഹം സിനിമയിൽ ചിത്രീകരിച്ചപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ അദ്ദേഹം ഈ അവസരത്തിൽ ഓർത്തെടുക്കുകയാണ്. Yet a dog might be difficult, not impossible to handle. That what was one supposed to do if there was need for a tiger in a film. Okay. Yet a dog might be difficult. ഒരു പക്ഷേ നായയെ നമ്മൾ സിനിമയിൽ ഉൾപ്പെടുത്തുകൊണ്ട് ചിത്രീകരിക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. Not impossible to handle. അതിനെ കൈകാര്യം ചെയ്യാൻ നമുക്ക് പ്രശ്നമുള്ള കാര്യമല്ല, അത് സാധ്യമായതാണ്. വാട്ട് വാസ് വൺ സപ്പോസ് ടു ഡു ഇഫ് ദർ വാസ് നീഡ് ഫോർ എ ടൈഗർ ഇൻ ഫിലിം. അപ്പോൾ തീർച്ചയായിട്ടും ഒരു സിനിമയിൽ ടൈഗറിന് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞാലോ, വി ഹാഡ് ടു ഡീൽ വിത്ത് ദിസ് പ്രോബ്ലം. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പ്രശ്നം ഞങ്ങൾ അവിടെ അഭിമുഖീകരിക്കുകയാണ്. ഇനിയാണ് ഈ ടൈഗറിൻ്റെ പ്രൊജക്റ്റ് എന്ന് പറയുന്ന ആ ഒരു ഹെഡിങ്ങിലേക്ക് തീമിലേക്ക് നമ്മൾ വരുന്നത്. വെൻ വി വർ ഷൂട്ടിംഗ് ഗോപി ഗെയിൻ ബഗാബെയിൻ, ഇറ്റ്സ് എ ബംഗാളി ഫിലിം. ഇപ്പോൾ ബംഗാളി സിനിമയിൽ വെൻ വി ഷൂട്ടിംഗ് ഗോപി ഗെയിൻ ബഗാബെയിൻ, ആ സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ആണ് ഇദ്ദേഹത്തിന് ടൈഗറിൻ്റെ ആവശ്യം വന്നത്. ആ സിനിമയിൽ ടൈഗർ അല്ലെങ്കിൽ കടുവയുടെ ആവശ്യം വന്നത്. ഇൻ ദ ഫിലിം ഗോപി ഹു ഈസ് ബാനിഷ്ഡ് ബൈ ദ കിങ് വാൻഡേഴ്സ് ഇൻ ഫോറസ്റ്റ്. ഗോപി ഒരു ക്യാരക്ടറാണ്, കഥാപാത്രമാണ്. അപ്പോൾ അദ്ദേഹം ബാനിഷ്ഡ് ബൈ ദ കിങ് വാൻഡേഴ്സ് ഇൻ ദ ഫോറസ്റ്റ്, അങ്ങനെ അദ്ദേഹത്തെ നാടുകടത്തപ്പെട്ടു അല്ലേ, അങ്ങനെ അദ്ദേഹം അലഞ്ഞു തിരിഞ്ഞ് കാട്ടിൽ എത്തിപ്പെടുന്നു. മീൻസ് ബഗ, അങ്ങനെ ബഗ മറ്റൊരു കഥാപാത്രമാണ്, ബഗയെ കണ്ടുമുട്ടുന്നു. ഹു ഈസ് ഓൾസോ ബീൻ ബാനിഷ്ഡ്, അദ്ദേഹം ഇത്തരത്തിൽ അവിടെ നിന്ന് നടുകടത്തപ്പെട്ട അല്ലെങ്കിൽ അവിടെ നിന്നും ഓടിച്ച ആളായിരുന്നു. ദ സീ എ ടൈഗർ ആൻഡ് ഫ്രീസ്, അങ്ങനെ കാട്ടിൽപ്പെട്ട അവർ രണ്ടുപേരും കണ്ടുമുട്ടുന്നിടയിൽ നടന്നു പോകുന്ന സമയത്ത് അവർ ടൈഗറിനെ അല്ലെങ്കിൽ ഒരു കടുവയെ കണ്ടുമുട്ടുന്നു. കടുവയെ കണ്ട സമയത്ത് നിശ്ചലരാകുന്നു. ബട്ട് ദ ടൈഗർ സിംപ്ലി വാക്സ് അബൌട്ട് ഇൻ ദ ഫോറസ്റ്റ് വിത്തൌട്ട് പേയിങ് ദം ഇൻ ദ സ്ലൈറ്റസ്റ്റ് അറ്റൻഷൻ. ഒരു തരത്തിലുള്ള ഒരു ശ്രദ്ധയും ചെലുത്താതെയാണ് അതിലൂടെ ആ ഒരു എന്ത് ചെയ്യുന്നത്, ടൈഗർ കടന്നു പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ഭാഗം നമ്മൾ ചർച്ച ചെയ്തത്. ഡിയർ സ്റ്റുഡൻസ്, വൈ ക്യാൻ വൈൻഡ് അപ്പ് ഹിയർ. ടുഡേ വി ആർ ഡിസ്കസ്ഡ് 1 to 8 പാരഗ്രാഫ്സ് ഓഫ് ദിസ് ടോപ്പിക്. ക്യാൻ കണ്ടിന്യൂ ദ റിമൈനിങ് പാർട്സ് ഓഫ് ദ ടോപ്പിക് ഇൻ ദ കമ്മിങ് ഡേയ്സ്. ഓക്കെ, താങ്ക് യു.